ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വൈകുന്നേരം ചായയ്ക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ഞാനിതുണ്ടാക്കാൻ ബ്രൗൺ അവയിലാണ് എടുക്കുന്നത്. ഒരു മുക്കാൽ കപ്പ് ബ്രൗൺ അവയിൽ നല്ല വെള്ളത്തിലിട്ട് കുതിർത്താണ് എടുത്തിരിക്കുന്നത്. ഒരു മുക്കാൽ കപ്പ് വെള്ളവിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ വെള്ളവിലെടുത്താലും മതി. ഇപ്പോൾ ബ്രൗൺ അവയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലോട്ട് എന്നിട്ട് ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഉടച്ച് അതിലോട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള ചേർത്തിട്ടുണ്ട്. ഒരു സവാള നല്ല രീതിയിലൊന്ന് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു രണ്ട് പച്ചമുളകും ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് പൊടികളിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. മുളക് പൊടി നമുക്ക് ആ എരിവിനനുസരിച്ച് ചേർക്കാം. കാരണം കുറച്ച് എരിവായിട്ടത് ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ സോസിലൊക്കെ മുക്കി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ്. അപ്പോൾ മുളക് പൊടിയും എരിവിനനുസരിച്ച്, പച്ചമുളകിൻ്റെ എരിവുണ്ടാവും, അപ്പോൾ അത് നോക്കിയിട്ട് മുളക് പൊടി ചേർക്കാം. പിന്നെ ഒരു ക്രിസ്പിനെസ്സിനായിട്ട് ഞാൻ ഗോതമ്പ് പൊടി ഒരു കാൽ കപ്പ് മതി ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അരിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർക്കാം. ഗോതമ്പ് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതി. എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് കുഴച്ചെടുക്കുക. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്ത് ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ കുഴച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി പരത്തി എടുക്കുന്നതായിരിക്കും നല്ലത്, പരന്നുള്ള ഷേപ്പിൽ. കാരണം ഉള്ളി വെന്ത് കിട്ടാനായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ. എന്നിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുക, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. പുറം വശം കരിഞ്ഞും പോവും, ഉൾവശം വേവുമില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് വെന്ത് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് അത് ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ മുഴുവനും ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിടണം. പിന്നെ ഇതിൻ്റെ ഉൾവശം അത്ര ക്രിസ്പി ആയിരിക്കില്ല, ഉൾവശം കുറച്ചിങ്ങനെ ഇതായിട്ടായിരിക്കും, സോഫ്റ്റ് ആയിട്ടായിരിക്കും. പുറം വശം ക്രിസ്പി ആയിട്ടായിരിക്കും. പക്ഷേ നല്ല ടേസ്റ്റാണ്. സോസ് ടൊമാറ്റോ സോസിനൊപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് നമുക്ക് ഇനിയിപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യണം. ഇത് ഏകദേശം ആയി തുടങ്ങി. ഇത് തിരിച്ചിട്ട് ഓരോന്നായിട്ടിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്നായി കിട്ടും, ഒരുപാട് നേരമൊന്നുമില്ല. കാരണം അപ്പോൾ പെട്ടെന്നായി കിട്ടുന്നതും. അപ്പോൾ ഏകദേശം ഇതായി. ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അവയിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.